നമസ്കാരം ആസാദി കൃഷി പാഠത്തിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ അതിഥിയായി എത്തിയ മിറാക്കൽ ഫ്രൂട്ടിനെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ അതിഥിയായി എത്തിയ പഴവർഗ്ഗ ചെടിയാണ് മിറാക്കൽ ഫ്രൂട്ട് ഇതിന്റെ ഒരു പഴം വായിലിട്ട് ചവച്ചാൽ 1-2 മണിക്കൂർ വരെ നാം കഴിക്കുന്ന ഭക്ഷണവും വെള്ളവുമെല്ലാം അതിമധുരമായി അനുഭവപ്പെടുന്നു എന്നതാണ് ഈ പഴത്തിന്റെ പ്രശസ്തിക്ക് കാരണം പടിഞ്ഞാറൻ ആഫ്രിക്കൻ സ്വദേശിയാണ് സപ്പോർട്ടേസിയേ കുടുംബത്തിൽപ്പെട്ട ഈ ചെടിയുടെ ശാസ്ത്രനാമം സിൻസേപാലം ഡൽസിഫക്കം എന്നതാണ് നമ്മുടെ മണ്ണും കാലാവസ്ഥയും മറ്റു സാഹചര്യങ്ങളുമെല്ലാം ഈ ചെടിയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ് വിത്ത് വഴിയാണ് പ്രധാനമായും വംശവർദ്ധനവ് ശാഖകൾ മുറിച്ചിട്ടും ഇവ വളർത്താം വിത്ത് തൈകൾ എളുപ്പം തയ്യാറാക്കാം ഒരു പഴത്തിൽ ഒരു വിത്ത് മാത്രമാണ് ഉണ്ടാവുക വിത്തിന് കാലപ്പഴക്കം കൂടുന്നതോളം കിളിർക്കാനുള്ള ശേഷി നഷ്ടപ്പെടും പുതിയ വിത്ത് മണ്ണിലോ മണ്ണ് നിറച്ച പോളിത്തീൻ ബാഗിലോ നട്ട് തൈകളാക്കാം 4-5 ഇല പ്രായമായ സ്ഥിരമായ സ്ഥലത്തേക്ക് മാറ്റി നടാം വലിപ്പമുള്ള ചട്ടികളിലും ഇവയെ വളർത്താനാകും ഭാഗികമായ സൂര്യപ്രകാശത്തിലും ചെടി നന്നായി വളരും കുറ്റിച്ചെടിയായാണ് വളരുക ചെടി കാഴ്ചയിൽ ആകർഷകമായതിനാൽ ഉദ്യാന ചെടിയായും ഇതിനെ പരിഗണിക്കാം പരമാവധി 10 അടി വരെ ഉയരത്തിൽ വളരും തൈനട്ട് 3-ാം വർഷം തന്നെ ഫലം തരും നമ്മുടെ കാലാവസ്ഥയിൽ എല്ലാ കാലത്തും ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും ശാഖകളിൽ വിരിയുന്ന വെള്ള നിറത്തിലുള്ള കൊച്ചു പൂക്കൾക്ക് നേരിയ സുഗന്ധവുമുണ്ട് പച്ച നിറത്തിലുള്ള കായ്കൾ പഴുക്കുന്നതോടെ ചുവപ്പ് നിറമാകും ഇതിന്റെ വിത്തൊഴിച്ചുള്ള മാംസളമായ പുറംഭാഗമാണ് ഭക്ഷ്യയോഗ്യമായത് വലിയ കാന്താരി മുളകിന്റെ വലുപ്പമാണ് കായ്കൾക്ക് ഇന്നത്തെ കൃഷിപാഠം ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു കാർഷിക ഉൽപ്പന്നവുമായി നാളെ കാണാം നന്ദി നമസ്കാരം